വീണ്ടും വാർത്തകളിലേക്ക് മംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടന കേസിൽ രണ്ടു പേർ കസ്റ്റഡിയിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഷാരിക്കിനെ സഹായിച്ചവരാണ് കസ്റ്റഡിയിലുള്ളവർ ഷാരിഖിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി ശരണ്യ നാരായണൻ ചേരുന്നു ശരണ്യ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു ഈ കേസ് സംഭവമായിട്ട് സ്ഫോടനത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശം അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറേയും യാത്രക്കാരനെയും അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു ഇരുവർക്കും അതേ തുടർന്ന് പരിശോധന ഫോറൻസിക് ഭാഗം നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ഒരു കുക്കർ കണ്ടെത്തുകയുണ്ടായി ഇത് കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവിന് സാഹചര്യം ഒരുക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കൂടുതൽ ഒരു അന്വേഷണം പോലീസ് സംഘം നടത്തിയത് അപ്പോൾ തന്നെ ഈ ഒരു പരിക്കേറ്റ യാത്രക്കാരൻ മുഹമ്മദ് ഷാറിഖാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇയാൾക്കെതിരെ നേരത്തെ തന്നെ യു എ പി എ കേസ് ചുമത്തി തീവ്രവാദ കേസിൽ ഇയാൾ പ്രതിയായിരുന്നു അതേ തുടർന്ന് ഇദ്ദേഹം ഇയാൾ ഒളിവിലായിരുന്നു കൂടുതൽ മൈസൂരിലുള്ള ഈ വാടക വീട്ടിൽ ഷാരിഖിന്റെ വാടക വീട്ടിൽ ഫോറൻസിക് സംഘം നടത്തിയ തിരച്ചിലിൽ നിരവധി സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ വ്യാജ പാൻ കാർഡുകൾ വ്യാജ ആധാർ കാർഡുകൾ തുടങ്ങിയ നിരവധി തെളിവുകളാണ് ഇപ്പോൾ പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് ഭീകരാക്രമണം ഉണ്ടായ സ്ഥിതിക്ക് പലയിടത്തും കർണാടകയിലെ പലയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും ശക്തമായ ഒരു സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ കേന്ദ്ര ഏജൻസികളുമായി സംയോജിച്ച് കൂടുതൽ ആഴത്തിലുള്ളൊരു അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഉണ്ണിര ഈ ഷാരിഖിനെ സഹായിച്ചവരാണ് കസ്റ്റഡി ഉള്ളത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഷാരീഖിൻ്റെ വീട്ടിൽ നടത്തി ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണം ഏത് രീതിയിലാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായൊരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് കാരണം ഷാറിക്കിനുമായി ബന്ധമുള്ള അതായത് ഈ സ്ഫോടനത്തിൽ ഷാറിക്കിനെ സഹായിക്കാൻ സഹായിക്കുന്നവരാണ് ഈ രണ്ട് രണ്ടിപ്പോൾ നിലവിൽ അറസ്റ്റിലായ രണ്ട് പേർ രണ്ട് അതുപോലെ തന്നെ ഇവരുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത് ഇയാൾ നേരത്തെ തന്നെ യു ചുമത്തിയ തീവ്രവാദ കേസിൽ ഒളിവിലായ ഒരു പ്രതി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും സംഘടനകളുമായി ഇയാൾക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു എന്ന് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇപ്പോൾ പോലീസ് മംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടന കേസിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ പ്രതി സംശയിക്കുന്ന ഷാരിഖിനെ സഹായിച്ചവരാണ് കസ്റ്റഡിയിലുള്ളത് ഷാരിഖിന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി വിവരങ്ങൾ നൽകിയത് ശരണ്യ